ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ടൂട്ടി ഫ്രൂട്ടി എങ്ങനെയാണ് സിമ്പിളായി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. ടീ കേക്കിലും പ്ലം കേക്കിലും ഐസ്ക്രീമിലും എല്ലാം വരുന്ന ടൂട്ടി ഫ്രൂട്ടിയാണ് ഇത്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണപ്പെടുന്ന പപ്പായ വെച്ചുകൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനിവിടെ ഒരു മീഡിയം സൈസ് പപ്പായ എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാങ്ങ അച്ചാറിനൊക്കെ ഇടില്ല, പരുവത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ രണ്ട് മൂന്ന് തവണ ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് പപ്പായ കഴുകിയതിട്ട് കൊടുക്കാം. ഇനി ഇതൊരു മുക്കാൽ വേവാവുന്നത് വരെ നമുക്ക് വേവിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പപ്പായ മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലെ വെള്ളം ഒന്ന് വറുക്കാൻ വെക്കാം. അതൊന്ന് നന്നായിട്ട് വെള്ളം വറ്റി വരട്ടെ. നമുക്കിതിലേക്കുള്ള ഷുഗർ ലായനി തയ്യാറാക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്പൂണിൽ 5 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്കൊരു 3 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്കൊരു 5-6 ഡ്രോപ്പ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വേണ്ട, നമ്മുടെ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ നേരത്തെ വറുക്കാൻ വെച്ചിട്ടുള്ള പപ്പായ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഇതിൻ്റെ വേവെല്ലാം കഴിഞ്ഞതാണ് നമുക്കിത് ജസ്റ്റ് ആ പഞ്ചസാര ലായനി ഇതിലൊന്ന് വറ്റി കിട്ടിയാൽ മതി. ഞാനിവിടെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിങ്ങനെ 3 ബൗൾസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പപ്പായ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 3 ഫുഡ് കളറാണ് ചേർക്കുന്നത്. 1 സ്ട്രോബെറി എസൻസും, 1 പിസ്ത എസൻസും, 1 പൈനാപ്പിൾ എസൻസുമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇത് 2 ദിവസം നമുക്ക് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാം, വളരെ കുറച്ച് ചിലവേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എന്നാലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ 2 ദിവസത്തിന് ശേഷമാണ് ഞാനിത് കാണിക്കുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് വെച്ച് കേക്ക് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാം.